चढ़ना है, हमें हर दिन आगे बढ़ना है। जय आरजीओ। आरजीओ बिजनेस ने अगर तेरी नाटक ने केयर ने कालम कर दियो, इन्हीं ने मोटे ओड़ी केयर उनके कालों ने रेडी है ना? നമ്മളിന്ന് കാണാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു മാമാങ്കത്തിനാണ് നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നത്, ഏറ്റവും വലിയൊരു ഇവന്റ്. സോ വെൽക്കം യു ഓൾ ടു ദ സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻ ആർസിഎം മഹോത്സവ് 2023. അത് മാത്രമല്ല, ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ, തുളസി പെയിന്റും ഗുഡോട്ടിനും നൂഡിൽസും അടക്കമുള്ള ഒരുപാട് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു 3 വർഷം കാലഘട്ടം കൊണ്ട് തന്നെയാണ്. ഏറ്റവും അധികം വലിയ അച്ചീവ്മെന്റ്സ് നമ്മുടെ സൗത്ത് ഇന്ത്യ ടീമിന് അഭിമാനമായിട്ടുള്ള ഒരു സഫയർ അച്ചീവ്മെന്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യ ടീമിന് അഭിമാനമായിട്ടുള്ള ഒരു സ്റ്റാർ റൂബിപ്പിന്റെ അച്ചീവ്മെന്റ് വന്നിട്ടുള്ളത് ഈ ഒരു 3 വർഷം കാലഘട്ടത്തിനിടയിൽ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റൈസിംഗ് കോർ ലീഡേഴ്സ് എന്ന പേരിൽ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കോർ ലീഡർഷിപ്പിലേക്ക് കയറി ചെന്നിട്ടുള്ളതും ഈ ഒരു 3 വർഷം കാലഘട്ടത്തിനിടയിൽ തന്നെയാണെന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. तो जिन्होंने नहीं भी खाया है वो बाहर जाके थोड़ी देर बाद कीमा पाव जरूर ट्राई करिएगा. नाम चार्ज समोता है गुड डॉट के लिए, मैं मार्केटिंग को हेड करता हूँ. तो सबसे पहले तो आप सबको बहुत बहुत धन्यवाद, इतने सालों तक आपने गुड डॉट को जो प्यार दिया है, पिछले 5 साल की जो जर्नी रही है उसमें जो आपने प्यार दिया उसके लिए बहुत बहुत धन्यवाद. लेकिन अब हम सबको मिलकर गुड डॉट को एक नई ऊंचाई पर ले जाना है, तो क्या आप लोग तैयार है? കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 മാറ്റങ്ങളാണ് സാധാരണ ലൈഫിൽ ഉണ്ടാവുക. ഒന്ന് വിദ്യാഭ്യാസം, ആദ്യത്തെ മാറ്റം. രണ്ടാമത്തെ മാറ്റം ജോലി അല്ലെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ പ്രൊഫഷൻ. മൂന്നാമത്തെ മാറ്റം വിവാഹം. അതെല്ലാ മാറ്റങ്ങളുടെ അവസാനമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് 4th ഒരു മാറ്റത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യകതയുണ്ടെങ്കിൽ, ആ മാറ്റത്തിന് പേരാണ് ആർസിഎം, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമായ ഒരു സംവിധാനം ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫോള് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ പ്രത്യേകത ഈ പ്രസ്ഥാനത്തിനുള്ളോ, ഇറ്റ് വിൽ ഗിവ് യു ഹെൽത്ത്. ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിലനിന്നിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ പല സെഗ്മെന്റിലെ 14 അധികം സെഗ്മെന്റിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും, നിങ്ങളുടെ ജീവിതത്തിന്റെ ചെലവ് ചുരുങ്ങും, ആരോഗ്യം മെച്ചപ്പെടും, നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാവും. ഏകദേശം 1,00,000,000 ആളുകൾ ഇന്ത്യയിൽ ഇതിനെ ഒരു ഉപജീവന മാർഗമാക്കി മാറ്റുന്നുണ്ട്. ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പ്രമുഖമായ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് സിസ്റ്റം. എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. ജയാശ്രയം. Thank you.
കുറഞ്ഞ ഇൻകം വീട്ടിൽ ഇരുന്നുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് നേടാനുള്ള ഒരു സുവർണ അവസരമാണ് അസുലഭ അവസരമാണ് വീരാംഗന വീർ ക്ലബ് മനസ്സിലായോ ഇങ്ങനെ പോരാ മനസ്സിലായോ 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 let me talk about this in the first place today we have 7 different varieties of protein for adults so starting from NutriCharge coco product and NutriCharge strawberry product which come in the toy packs NutriCharge kesar pista product which is a 200 gram jar ella divasavum protein enda dinacharyayude bhagamayittu maattum thank you The legendary personality of the direct selling industry in the diamond surendra vatsan oru nokku kanicha government angeekrathumayittulla oru organization aanu adu prakaram innu nammada company irikkunnathu 12th sthanathaanu 465 കമ്പനികളുള്ള ഈ ഒരു ഇന്ത്യയിൽ 12th സ്ഥാനത്ത് നമ്മുടെ കമ്പനിക്ക് എത്താൻ സാധിച്ചു എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല ചൈനയുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ നിരക്കിനെ അടുത്ത ഒരു 2 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ മറികടക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങളുടെ സാധ്യത കൂടും ആ സാധ്യത ഇപ്പൊ തന്നെ പരിഹരിച്ചുകൊണ്ടാണ് ആർസി മുന്നേറുന്നത് കാരണം 2011-21 കണക്കെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 40,000 മില്യൺ കോടി ടേൺഓവർ വന്ന ഒരു പ്രസ്ഥാനമാണ് ഡയറക്ട് സെല്ലിംഗ് എങ്കിൽ അതിലേകദേശം നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് 23,000 ഒരു എമൗണ്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി 23,000 കോടിയുടെ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു മികച്ച ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലേക്ക് അദ്ദേഹത്തിന് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ആർസിഎം ചെയ്യുന്ന വ്യക്തികളാണ് വളരെ ലോയലാണ് ഏതൊരു കാര്യം വളരെ ഡിസിപ്ലിനോടുകൂടി അച്ചടക്കത്തോടുകൂടി ചെയ്യുന്ന ഒരു മുഖഛായ ഉള്ള ഒരു മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം TCG ബിസിനസ് പ്രൊമോഷൻ ആയിട്ട് വേറെ എവിടെ പോയില്ലെങ്കിലും കേരളത്തിലേക്ക് വരും കാരണം അത് നമ്മുടെ ക്വാളിറ്റിനെയാണ് അദ്ദേഹം പ്രശംസിച്ച് ഈ ഒരു വാക്ക് അദ്ദേഹത്തിന് കേൾക്കാനാണ് നമ്മുടെ പ്രയത്നങ്ങൾ എല്ലാം സഫലീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ताली जब मूर्ति सर बोले जितनी बजाते हैं ना मैं बोलूं उससे ज्यादा बजाते हैं कई अड़े कूड़ा सा कई अड़ा जब आप बोल रहे थे अपना मलयालम में तब हम भी तो वहां बैठ के ताली बजा रहे थे അതായത് ഇവിടെ നിന്ന് ആളുകൾ മലയാളത്തിൽ പറഞ്ഞപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് കൈയടിക്കാൻ ഞങ്ങൾക്ക് മലയാളം മനസ്സിലായില്ല എന്നിട്ട് ഞങ്ങളെ കൈയടിക്കുക അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും മൂർത്തി പറയുന്നതിനെ പറയുമ്പോൾ കൈയടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുമ്പോൾ കൈയടിക്കണം എന്നാണ് സാർ നേരെ പറഞ്ഞപ്പോൾ ഞാനാ പറയുന്നത് അത്ഭുത क्या बताया जाए अभी मैं बहुत इमोशनल हो जाता हूँ जब थैंक यू वेरी मच आप सबको मैं बहुत बहुत बधाई देना चाहता हूँ महोत्सव जो है साउथ इंडिया महोत्सव पे जितने भी साथियों ने अचीवमेंट्स हासिल किए उन सबको मैं बधाई कॉन्ग्रेचुलेशंस साउथ इंडिया महोत्सव हृदय निर्णय आशंस अकान अवे अचीवमेंट एल्लावर्क्कुम अभिनंदनंगल अरियिक्कुन्नु की राह पे चल न सिखा तू मुझको लगे तेरे बिन मुझको अब तो कुछ नहीं अच्छा लगे
രാജധാനി ചുഴലിക്കാറ്റിനാൽ മരുഭൂമിയാകാനുള്ള സാധ്യതയുണ്ട്. മണ്ണ് വിഘടിക്കുകയും सहनी से बेहतर कहूंगी सखी घुट घुट के अब ना रखूंगी सखी की सोल की संग है जीना सहनी से बेहतर कहूंगी ഹിന്ദി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഇനി നമ്മൾ ആരും ഒന്നും സഹിക്കില്ല. എല്ലാ കാര്യങ്ങളും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും. അതിനുള്ള തുടക്കമാണ്, ആരംഭമാണ് നമ്മുടെ ഹീസോൾ. പ്രത്യേകിച്ച് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എത്ര പേര് ഇന്ന് ഹീസോളിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ത്രീകളും പുരുഷന്മാരും വന്നിട്ടുണ്ട്. ജസ്റ്റ് യൂസ് इतने सारे लोग हैं अपने आप के लिए अवर अवर कमेंट इट നല്ല ഒരു കൈയടി ഒന്നും പ്രൂവിയേണ്ട ആവശ്യമില്ല ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇവിടെ സ്റ്റേജിൽ റെക്കഗ്നിഷൻസ് ആണ് മൂർത്തി സാർ ഇവിടെ നിൽക്കുന്നുണ്ട് മെയിൻ ആയിട്ട് ഈ സോൾ നന്നായിട്ട് പ്രചരിപ്പിക്കുന്ന സ്വന്തം ഐഡിയയിൽ നന്നായിട്ട് പേജി ചെയ്യുന്ന കുറച്ച് പേര് നമ്മുടെ ഇടയിലുണ്ട് ഞങ്ങൾക്ക് 17 വർഷം ഈ ഒരു കോർലിന്റെ പറയിൽ നിൽക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഒരു വർഷം പോരെ ഓട്ടെ 4 വർഷം പോരെ ഓക്കെ ജയാസ്യം ജയാസ്യം ഇത്രയും പ്രതീക്ഷയില്ല താങ്ക് യു മാഡം ജയാസ്യം നല്ല കിമാപ്പാവ് നല്ല ബിരിയാണി നല്ല പ്രോട്ടീൻ ബിരിയാണി എല്ലാം കഴിച്ച് ഉറക്കുണ്ടോ നമ്മളിനി കാണാൻ പോകുന്ന ഒരു ചില്ലറക്കാരിയല്ല കേട്ടോ എൻ്റെ പേര് സുജിത് കുമാർ നമ്മളെ എം സി പറഞ്ഞു ഇന്ത്യയിൽ 3,90,00,000 ആർ സി എം ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഇടയിൽ നിന്ന് 44 കോർ ലീഡർമാർ ഇന്ത്യയിലുണ്ട് 100% മലയാളം സംസാരിക്കുന്ന ഒരേ ഒരു മലയാളിയായ 100% മലയാളിയായിട്ട് ഒരു കോർ ലീഡർ ഈ പ്രാവശ്യം കഴിഞ്ഞ 2005 നവംബർ 23 മുതൽ ശ്രീ സുരേന്ദ്ര ഭട്ട് സാറിന് വലിയ ഭാഗ്യം ലഭിച്ചു കേരളത്തിലേക്ക് വരാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും അത് നമ്മളെല്ലാ കാലത്തും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ആ വലിയ ഓഡിറ്റോറിയത്തിൽ ഇന്ദിരാഗാന്ധി ഓഡിറ്റോറിയത്തിൽ എൻ്റെ തുടക്കം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ ഗ്രേറ്റ് ലെജൻഡ് ഭട്ട് സാറിൻ്റെ മുന്നിൽ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം ആളുകൾക്ക് ഇത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുത്ത് നമ്മളൊക്കെ പറയായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പി എസ് സിക്ക് എഴുതാൻ പോകുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൊടുക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ആണെന്ന് പറയാറുണ്ടായിരുന്നു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമില്ല മറ്റൊരു മാനദണ്ഡമില്ല അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി തന്ന മഹാനായ ടി സി ജിയുടെ മുമ്പിൽ നമസ്കരിക്കാതെ നമ്മൾ എന്ത് ചെയ്യാന വരും ഭാവിയിൽ ഇന്ത്യയിലെ നമ്പർ വൺ വണ്ടർവേൾഡ് ആക്കി മാറ്റും എന്ന് പ്രതിജ്ഞ എടുത്ത് നിന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നിരിക്കുന്ന സുരേഷ് സാറിന് ഒരു ബിഗ് ക്ലാപ്പ്
കുടുംബയാക്കി മാറ്റുന്നത്. നമ്മൾ ഏത് ഇവന്റുകൾ നടന്നാലും അവിടെ ഒരു വണ്ടർവേൾഡ് തന്നെ കൊണ്ടുപോയി ചൊരിഞ്ഞ് അവിടെ വലിയ രീതിയിലുള്ള ബിസിനസ് ഉണ്ടാക്കുന്ന മാഡത്തിന് നല്ലൊരു കയ്യടി നമുക്ക് കൊടുത്തുകൊണ്ട് ഈ ട്രോഫി ഹാൻഡ് ഓവർ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ജെ ആർ സി എം പേര് പ്രിയ, തൃശൂർ കോളേജ് സ്വദേശിയാണ്. ആരോഗ്യവും സമ്പത്തും സന്തോഷവും തരുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അതിന് നമ്മൾ ഒന്നേ ചെയ്യേണ്ടു, ആർ സി എമ്മിൽ എന്നും നിലനിൽക്കുക, ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുക, അതൊന്ന് പ്രൊമോട്ട് ചെയ്യുക, ആ പ്രൊമോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുക, അത്രയും നമ്മൾ ചെയ്യേണ്ടു. ഈ വിശ്വാസം അതാണ് എല്ലാം. അപ്പോൾ ആർ സി എമ്മിനെ നമ്മൾ വിശ്വസിക്കുക. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ആർ. ജി ആർ സി എം, എൻ്റെ പേര് ജെമിനി. 12 വർഷമായിട്ട് ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു. ഒരുപാട് ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചാണ് ഇവിടെ എത്തിയത്. ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ബാബുസാറിൻ്റെ ബ്രദർ ഞങ്ങളുടെ ഷോപ്പിൽ കച്ചവടം ഇല്ലാതിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു സുവിശേഷനെ ഞങ്ങളുടെ ഷോപ്പിലേക്ക് പറഞ്ഞു വിട്ടു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു പൊസിഷനിൽ ഒരു ചെയറ് കാണുന്നു പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ബാബുസാറിനെ ഞാൻ ഒരു ബാങ്ക് മാനേജറായിട്ട് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ്. ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതുന്ന സമയമായിരുന്നു. പക്ഷേ സാറിന് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇപ്പം മനസ്സിലായത്, അതായത് ആർ സി എമ്മിൽ സ്റ്റാർ എംറാൾഡായി അതിനുശേഷം എനിക്ക് മനസ്സിലായത്, ജി സി ജി അവിടെ റൈസിംഗ് കോർ ലീഡറിൻ്റെയും കോർ ലീഡേഴ്സിൻ്റെ ഒക്കെ കുപ്പായവും തയ്പ്പിച്ച് കസേരയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ബാങ്ക് മാനേജറെ സ്വപ്നം കണ്ടത് നടക്കില്ലല്ലോ. അപ്പോൾ ആ പൊസിഷനാണെന്നുള്ള എനിക്ക് മനസ്സിലായത് ഈ വർഷം ബാബുസാറ് റൈസിംഗ് കോർ ലീഡർ ആയപ്പോഴാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഓരോരുത്തർക്കും ഇതേപോലെ റൈസിംഗ് കോൾ ലീഡറും കോൾ ലീഡറും ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ശ്രമിക്കാം, ശ്രമിച്ചാൽ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവർക്കും ആ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ ആശയം ഉദ്ദേശം തയ്ക്കുന്നു. പേര് ബാബു എം ടി, സ്വദേശം പത്തനംതിട്ട ജില്ലയിലാണ്. ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു 20 വർഷത്തെ ജോലി. അതിനുശേഷമാണ് വളരെ യാദൃച്ഛികമായിട്ട് ഈ ഒരു സംവിധാനത്തിലേക്ക് വന്നത്. 12 വർഷമായിട്ട് ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് മാത്രം ആർ സി എം ഇന്ന് സ്റ്റാർ എംറാൾഡ് എന്ന പൊസിഷൻ നിൽക്കുന്നു. ആർ സി എമ്മിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്നുമല്ല, 20 വർഷം എയർഫോഴ്സിലെ ജോലിയിൽ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സ്വപ്നങ്ങളൊന്നും എനിക്ക് നേടാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം നേടണമെങ്കിൽ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം എൻ്റെ കയ്യിൽ കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ 2010 ഉറച്ച തീരുമാനമെടുത്തു ആർ സി എം ബിസിനസ് എനിക്ക് വേണം. അങ്ങനെ ആർ സി എംകാരനായി ആർ സി എമ്മിൽ നിന്ന് ജീവിക്കുന്നു. എൻ്റെ മുമ്പിൽ എനിക്ക് ഒന്ന് ഒറ്റ കാര്യമുള്ളൂ, ആർ സി എമ്മിൽ നിങ്ങളുണ്ടെങ്കിൽ യു മസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് ഡ്രീം. നല്ലൊരു സ്വപ്നം കാണുക, ആ സ്വപ്നത്തെ വിശ്വസിക്കുക, ആ സ്വപ്നം നേടുന്നത് വരെ ഒറ്റേൻ്റെ കരുത്തോടി പോരാടുക. എല്ലാവർക്കും ഈ ബിസിനസ്സിൽ കൂടി വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റുമെന്നുള്ളതായിരുന്നു എനിക്ക് സംശയമല്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ടി സി തന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടെ, നെവർ എവർ ക്വിറ്റ് ആർ സി എം. ബി ആർ സി എം. താങ്ക് യു. ജി ആർ സി എം. എൻ്റെ പേര് ഗായത്രി, ഞാൻ ഇപ്പോൾ +1 പഠിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ സാധിച്ചതിൽ. കാരണം ടി സി ജി പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ക്ലാസ് വിട്ടിട്ടാണ് നമ്മുടെ ഈ വലിയ പ്രോഗ്രാമിലോട്ട് വന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ആർ സി എം എന്ന പ്രസ്ഥാനം എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു പ്രസ്ഥാനം. കാരണം ഇതിലൂടെ മാത്രം വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കണ്ടുപഠിച്ചതാണ്. കാരണം എൻ്റെ അച്ഛൻ ഒരു സാധാരണ ഒരു പട്ടാളക്കാരനായിരുന്നു. പക്ഷെ ആർ സി എമ്മിൽ വന്നതോടെയാണ് എൻ്റെ അച്ഛൻ വിജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എന്നാണോ എനിക്ക് 18 വയസ്സാവുന്നത് അന്ന് ഞാൻ ആർ സി എമ്മിൽ മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ. അതിലൂടെ ഞാൻ ഒരു ഡയമണ്ട് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള ഓരോ യൂത്തിനും ആർ സി എമ്മിലൂടെ മാത്രം വിജയിക്കാൻ സാധിക്കുള്ളൂ. അത് നമ്മുടെ അർജുൻ സാറിനെ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ജയ് ആർ സി എം, ജയ് ഹിന്ദ്. ഗുഡ് ആർ സി എം, ജി ആർ സി എം. എൻ്റെ പേര് ജിഷ ഗിരീഷ്, ഗിരീഷാറിൻ്റെ വൈഫാണ്. വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് ആർ സി എമ്മിൽ ജീവിക്കുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആർ സി എമ്മിൽ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സന്തോഷത്തോടു കൂടി സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ സി എമ്മിലൂടെ എന്തും നേടാൻ സാധിക്കും. വളരെ ചെറിയ സമയം
സ്റ്റാർ എമറാൾഡ് ആവാനും റൈസിംഗ് കോർണേറ്റർ ആവാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ് ജയ് ആർ സി എം. ജയ് ആർ സി എം, ജയ് ആർ സി എം. എല്ലാവരും തീരുമാനമെടുത്തോ? എത്ര പേര് തീരുമാനമെടുത്തു? എത്ര പേര് കുറ്റി അടിച്ചു ഉറപ്പിച്ചു ഞാൻ വിജയിച്ചടങ്ങുള്ളൂ? എത്ര പേര് കുറ്റി അടിച്ചു? യെസ്, തീർച്ചയായിട്ടും. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. 17 വർഷം ജോലി ചെയ്തിട്ട് 21,000 രൂപ ഇന്ന് പെൻഷൻ കിട്ടുന്നു. 6 വർഷം ആർ സി വില് ജോയിൻ ചെയ്തിട്ട് ഇന്ന് 75 ലക്ഷം രൂപ എൻ്റെ ടീമിൽ കമ്മീഷനായിട്ട് പോകുന്നു. മനസ്സിലാക്കണം. അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ സാധാരണക്കാരനായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ സാധാരണക്കാരനായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനും സാധാരണക്കാരനായി. തലവരെ ആര് മാറ്റും? നമ്മുടെ തലവരെ ആരെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾ മാറ്റണ്ടേ? ആ ഒരു ആളായിട്ട് ഞാൻ മാറി. എൻ്റെ തലവരെ ഞാൻ സ്വയം മാറ്റി. ഇനി എൻ്റെ മക്കള് സാധാരണക്കാരായിട്ട് ജീവിക്കില്ല, എൻ്റെ മക്കള് ഡയമണ്ടും സ്റ്റാർ ഡയമണ്ടും ആയിട്ട് ജീവിക്കും. നമ്മുടെ കുടുംബത്തിന്റെ തലവരെ നമ്മൾ മാറ്റണം. ആര് റെഡി? തയ്യാറാണോ? ഇന്നൊരു തീരുമാനമെടുക്കാം. 6.5 വർഷങ്ങൾക്ക് മുന്നേ കോയമ്പത്തൂർ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ താല്പര്യമില്ലാതെ പ്രോഗ്രാമിന് പോയി. പക്ഷെ പ്രോഗ്രാം കണ്ടപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഇത്രയധികം ആളുകൾക്ക് വിജയിക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല. ഞാനൊരു തീരുമാനമെടുത്തു. മുന്നോട്ട് വെച്ച കാല് പിന്നെ പിന്നോട്ട് വെച്ചിട്ടില്ല. നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്നു, എനിക്ക് 4 വർഷം വേണ്ടി വന്നു സ്റ്റാർ എമറാൾഡ് ആവാൻ, നിങ്ങൾക്ക് 2 വർഷം വേണ്ടി വരുള്ളൂ. ആരും റെഡി? അത്രയും പവർഫുൾ ആയ പ്രസ്ഥാനമാണ്. എല്ലാവർക്കും വിജയാശംസകളായിരുന്നു. മംഗലം. വളരെ സാധാരണക്കാരി സാധാരണക്കാരൻ. കഴിഞ്ഞ 17 വർഷം തന്നെ ഒരു സെക്യൂരിറ്റി പണി ജോയിൻ ചെയ്തു. കേട്ടറിഞ്ഞ അറസ്റ്റിൽ വന്നു. എൻ്റെ അപ്ലൈനെ ഞാൻ കാര്യം കണ്ടിട്ടില്ല. ഞാൻ ചെയ്തത് എന്ന് വെച്ചാൽ 6 ലക്ഷം രൂപയുടെ പ്രൊഡക്ട്സ് എൻ്റെ വാം സർക്കിളിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ജനങ്ങളെയും ആർസിമിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ എൻ്റെ ഏറ്റവും യോഗ്യനായിട്ട് എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ഗ്രേറ്റ് ലീഡർ സുജി സാർ അദ്ദേഹത്തിൻ്റെ മെൻഡറാണ്. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഫോൺ കോളാണ്, നാരായണേട്ടാ കൂടെ വരുന്നോ? കൂടെ വന്നു. പിന്നെ ഞാൻ ചെയ്തത് ഇത്ര മാത്രമുള്ളൂ. പ്രോഡക്റ്റ് എൻ്റെ മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. കണ്ട ആളുകളോട് മുഴുവൻ ഞാൻ ആശയം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞത് എൻ്റെ ഒരു ക്യാരക്ടറായി മാറി. അതിനുശേഷം നമ്മളിവിടെ കണ്ട സുജി സാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിനോദ് സാർ ഫ്രം കുന്ദമംഗലം, വേണുഗോപാൽ സാർ ഫ്രം കുന്ദമംഗലം, ഇതേപോലെ 100 കണക്കിന് എന്നെക്കാൾ കഴിവുള്ള ആളുകളെ ഈ ബിസിനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ഒരിക്കലും എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എൻ്റെ അപ്ലൈനെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഡി ജി ജി പറയണം. ഈ നന്മ ജനങ്ങളിൽ എന്തെങ്കിലും വരുമാനം പ്രതീക്ഷിക്കാതെ വരുമാനം നിങ്ങൾ പിറകെ വന്നുകൊള്ളും. ഞാൻ പറഞ്ഞ ഒരു സെക്യൂരിറ്റി പണി റിസൈൻ ചെയ്ത് ഞാൻ ഇതിൽ വന്നിട്ട് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ആർസിബിൽ വരുന്നതിൻ്റെ മുന്നേ എൻ്റെ ലൈഫിലുടനീളം കോംപ്രമൈസ്, ഞാൻ കഴിച്ച മരുന്ന് കോംപ്രമൈസ്, എൻ്റെ കുട്ടികളെ വിദ്യാഭ്യാസം കോംപ്രമൈസ്, എല്ലാം കോംപ്രമൈസ്. ഇന്ന് കോംപ്രമൈസ് ഇല്ലാതെ സ്വർഗതുല്യമായ ജീവിതം ഭൂമിയിൽ എൻജോയ് ചെയ്യാൻ ഈ ലോകത്ത് ആവശ്യമല്ലാത്ത തരത്തിൽ പ്രസ്ഥാനം ഇല്ല എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ മുന്നിൽ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളും എനിക്ക് സ്റ്റാരമാടാവാൻ പറ്റുമെങ്കിൽ ഏതാണ്ട് 5-8 വർഷം കൊണ്ട് ഡയമണ്ട് വരാനുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മാർസിയുടെ വലിയ 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 ഉന്നത വിജയങ്ങൾ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ആർ സി എം. ഗുഡ് ആർ സി എം. എന്റെ താങ്ക് യു. ഒരുപാട് ആളുകൾ നമ്മൾ അറിയുന്ന ആളുകളാണ്. പേര് ശ്രീജിത്ത്, കോഴിക്കോട്. ഈ സി ആർ കൺവെൻഷൻ സെൻ്ററിൽ ഈ ഹാള് എനിക്ക് എന്നും മധുരമുള്ള ഒരു ഹാളാണ്. 2019 ഈ ഹാളിലൊരു പ്രോഗ്രാം നടന്നപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ അച്ചീവറായിട്ട് എമറാൾഡായിട്ട് എനിക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇന്ന് ഈ സി ആർ കൺവെൻഷൻ സെൻ്ററിൽ സെലിബ്രേഷൻ നടക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷമാണ്. ഇന്നിവിടെ 4 എമറാൾഡിനെ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ 2 എണ്ണം എൻ്റെ ടീമിൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ പേരെഴുതി വെച്ചൊരു സീറ്റിൽ വന്നിരിക്കുക എന്നൊക്കെ പറയുന്നൊരു സന്തോഷമുള്ള കാര്യം. എത്ര പേർക്ക് താല്പര്യം ഉണ്ടെന്ന് കൈ കൈയടിച്ചോ?